ഇന്ത്യയിലെ വൈറസ് ബാധിതരുടെ എണ്ണം 1.5 ലക്ഷത്തിനടുത്തെത്തുകയാണ്. ലോകത്തിൽ രോഗബാധ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 10 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി നിൽക്കുന്നു. ആ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഈ വൈറസ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ വലിയ മാതൃകയാണ് എന്നുള്ള ഒരു വിശ്വാസം തുടക്കഘട്ടം മുതൽ നമുക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ധരിപ്പിച്ച് കൊണ്ടുവരാൻ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിന് സാധിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ. ഇന്ത്യയിലെ രോഗികളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ വളരെ കുറവായി നിന്നതും മരണസംഖ്യ കുറഞ്ഞിരുന്നതും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തുന്ന ഘടകമായി നമ്മെ ഭരിക്കുന്നവർ പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കാട്ടിയിരുന്നു. നമ്മെ അഭിസംബോധന ചെയ്യുന്ന വേളയിലെല്ലാം പ്രധാനമന്ത്രി അക്കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുവരുന്നു. പക്ഷേ അന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടിയ ഒരു സുപ്രധാന കാര്യമുണ്ടായിരുന്നു. നമ്മളുടെ ടെസ്റ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. വിവിധ മരണ ഈ രോഗികളുടെ നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന വിവിധ ലോകരാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റുകൾ 100,000 ആളുകളിൽ നടക്കുന്നത് തുലോം തുച്ഛമാണ് എന്ന ചൂണ്ടിക്കാട്ടൽ അന്നു തന്നെ ഈ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ നടത്തിയിരുന്നു. അന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത് അങ്ങനെയല്ല യാഥാർത്ഥ്യം, നമ്മൾ നമ്മളുടെ കപ്പാസിറ്റിക്കകത്ത് നിന്ന് പരമാവധി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ തന്നെ ഒരു നിർദ്ദേശപ്രകാരം കൃത്യമായി ടെസ്റ്റിംഗ് നടന്നാൽ മാത്രമേ നമുക്ക് രോഗികളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ടെസ്റ്റിംഗ് നടത്തിയില്ലെങ്കിൽ എന്താണ്, രോഗമുള്ള ഒരാൾ ആ രോഗാവസ്ഥയും കൊണ്ട് നടക്കുന്നു, അത് മറ്റുള്ളവരിലേക്ക് പകരുന്നു. എവിടെ നിന്നെങ്കിലും ഒരാൾക്ക് ടെസ്റ്റിംഗ് നടത്തി രോഗമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് വരെ ആ സമ്പർക്കം അങ്ങനെ നീണ്ടുപോവുകയും ചെയ്യും. അത് നമ്മുടെ രാജ്യത്തും സംഭവിക്കുന്നുണ്ട്. അറിയപ്പെടാത്ത രോഗികൾ ധാരാളമുണ്ട്. ഈ ടെസ്റ്റിംഗ് കപ്പാസിറ്റി വലിയ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉയർത്തിയതിനെ തുടർന്നാണ് നമ്മുടെ രോഗികളുടെ എണ്ണവും ഉയർന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ രോഗികളുടെ പരിശോധന, ഈ രോഗത്തിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടന്നിരുന്നുവെങ്കിൽ രോഗികളുടെ എണ്ണം കൂടുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളൊരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇന്ത്യ ഒരു വലിയ സംഭവം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ ഓരോരോ പ്രയത്നങ്ങളിലൂടെ നേടിയെടുത്ത, ആർജിച്ച ഒരു വലിയ കരുത്തുണ്ട്. ആ കരുത്തിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഭരിക്കുന്നവർ നമ്മളൊരു ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. അല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കങ്ങൾ ഈ രാജ്യം നടത്തി എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് മറുപടി. ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു എന്നുള്ളതിനപ്പുറം ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യമായ മാസ്കുകൾ സംഭരിച്ചു വയ്ക്കുന്നതിനോ PPE കിറ്റുകൾ സംഭരിച്ചു വയ്ക്കുന്നതിനോ ഒന്നും നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആവശ്യമായ വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് പോലും സാധിച്ചിട്ടില്ല. 13 വർഷം നരേന്ദ്രമോദി ഭരിച്ച് ഈ രാജ്യമൊട്ടാകെ പ്രശസ്തമായ, ഇനിയിപ്പോൾ അതിനെ പ്രശസ്തമായ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുപ്രസിദ്ധി ആർജിച്ച എന്ന് തന്നെ പറയണം. ഗുജറാത്ത് മോഡൽ, ആ ഗുജറാത്ത് മോഡൽ ഉള്ള ആ സംസ്ഥാനത്ത്, അങ്ങനെ അഹങ്കരിച്ച ആ സംസ്ഥാനത്ത് വെന്റിലേറ്ററുകളില്ല, ഐസൊലേഷൻ സൗകര്യങ്ങളില്ല, PPE കിറ്റുകളില്ല, ഡോക്ടർമാർക്ക് മതിയായ പ്രാഗൽഭ്യമില്ല, മതിയായ ആശുപത്രി സൗകര്യങ്ങളില്ല. അങ്ങനെ ഗതികെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടുണ്ട്. അവിടെയാണ് ഇന്നിപ്പോൾ 1.5 ലക്ഷവും കടന്ന് രോഗികളുടെ എണ്ണം ലോകത്തിലെ 10 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷത്തെ നമ്മൾ കാണേണ്ടത്. വെറുമൊരു ലോക്ക്ഡൗൺ മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി വച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പതിവ് കലാപരിപാടികൾ, കൈകൊട്ടിക്കളി, പാട്ടകൊട്ടിക്കളി, പുഷ്പവൃഷ്ടി, ദീപം തെളിക്കൽ, അങ്ങനെയുള്ള കലാപരിപാടികൾ, അത് അദ്ദേഹത്തിൻ്റെതായ ഈ ഞാൻ ഒരു കേവലനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, എന്നെ അനുസരിക്കുന്ന ജനങ്ങൾ എൻ്റെ നാട്ടിലുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പൊറാട്ടു നാടകങ്ങൾ എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല. ഇത് ലോക്ക്ഡൗൺ എന്നുള്ളതിനപ്പുറം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു ശക്തമായ ഇടപെടലും നടത്തിയിട്ടില്ല. തുടക്കഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം ആ നിലയ്ക്ക് ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്.